നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് സംഭവങ്ങൾ എത്തിയതിനു പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന പുതിയ തലത്തിലേക്ക് പി പി ദിവ്യ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ വെളിപ്പെടുത്തൽ അടക്കം നിർണായകമാണ് കേസിൽ നിന്ന് തലയുരാൻ തെറ്റായ വാദങ്ങളാണ് ദിവ്യ മുമ്പോട്ട് വയ്ക്കുന്നതെന്ന് വ്യക്തമാണ് എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്ന് പറയുന്ന ഒക്ടോബർ ആറിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എ ഡി എം ഓഫീസിൽ നിന്ന് തന്റെ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു പോകുമ്പോൾ പിന്തുടർന്ന് വന്ന സ്കൂട്ടർ യാത്രികൻ എ ഡി എമ്മിന്റെ അരികിലേക്ക് വാഹനം കൊണ്ടുവന്ന് വെച്ച ശേഷം വേഗത കുറിച്ച് എന്തോ സംസാരിച്ച ശേഷം വേഗത്തിൽ പോകുന്നതാണ് ദൃശ്യം എ ഡി എമ്മിനെ പിന്തുടർന്ന സ്കൂട്ടർ യാത്രികൻ പ്രശാന്തനാണെന്ന് പോലീസ് സംശയിക്കുന്നു ഒക്ടോബർ ആറ് അവധി ദിവസമായിരുന്നു പ്രശാന്തൻ എന്ന് ഏറെ കുറെ ഉറപ്പായിട്ടുമുണ്ട് അതേ ദിവസം വീടിനുള്ളിൽ വെച്ചാണ് കളക്ടറെ പ്രശാന്തൻ കണ്ടതെന്നാണ് പറഞ്ഞു വെച്ചത് എന്നാൽ ആ കൂടിക്കാഴ്ച പുറത്തു വെച്ചായിരുന്നു പ്രശാന്തന്റെയും എ ഡി എമ്മിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്താനുള്ള ഗൂഢാലോചനയായി ഇതിനെ കാണാൻ സാധിക്കും കണ്ണൂർ പള്ളിക്കുന്നിൽ കെ എം എം വിമെൻസ് കോളേജിന് സമീപത്തെ ക്വാർട്ടേഴ്സിലേക്ക് എ ഡി എം നടന്നു പോകുമ്പോഴാണ് സ്കൂട്ടറിലെത്തിയ ആൾ അടുത്തേക്ക് വന്നത് ഒക്ടോബർ ആറിന് എ ഡി എമ്മിന്റെ വീട്ടിൽ പോയി കൈക്കൂലി നൽകിയെന്നാണ് പ്രശാന്തന്റെ ആരോപണം എ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചത് എന്നാൽ വീട്ടിലേക്ക് പ്രശാന്തൻ കയറിയിട്ടില്ല നവീൻ ബാബു മരിക്കുമെന്നും അന്ന് ചർച്ച ചെയ്യാൻ മൊബൈൽ ടവർ ലൊക്കേഷൻ അനിവാര്യമാണെന്ന ക്രിമിനൽ ബുദ്ധിയല്ലേ ഈ വരവിന് പിന്നിലെന്ന സംശയം ശക്തമാണ് അതിനിടെ എ ഡി എം നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്നാരോപിച്ച ടി വി പ്രശാന്തൻ നൽകിയ പരാതി വ്യാജമെന്ന് തെളിഞ്ഞു പരാതിയിലെ പ്രശാന്തന്റെ ഒപ്പും പെട്രോൾ പമ്പിന്റെ ഭൂമിക്കായുള്ള പാട്ടക്കരാറിലെ ഒപ്പും വ്യത്യസ്തമാണ് പേരുകളിലും വൈരുദ്ധ്യമുണ്ട് പരാതിയിൽ പേര് പ്രശാന്തൻ എന്നും പാട്ടക്കരാറിൽ പ്രശാന്ത് എന്നുമാണ് രേഖപ്പെടുത്തിയത് ഇതിനൊപ്പമാണ് തന്നെ ക്ഷണിച്ചത് കളക്ടറാണെന്ന ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കള്ളം പറച്ചിൽ ക്വാർട്ടേഴ്സിന്റെ താക്കോൽ നവീൻ ബാബു നേരത്തെ കൈമാറാനാണ് സാധ്യത കാരണം സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബു സാധനങ്ങളുമായാണ് കളക്ടറേറ്റിലെത്തിയത് യാത്രയെപ്പ് ചടങ്ങിനു ശേഷം ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോവാനായിരുന്നു പദ്ധതി അതുകൊണ്ട് തന്നെ ക്വാർട്ടേഴ്സ് എല്ലാ അർത്ഥത്തിലും നവീൻ ബാബു വിട്ടിരുന്നു പത്തനംതിട്ടയിൽ ചുമതലയേറ്റാൽ പിന്നെ കണ്ണൂരിലേക്ക് വരുന്നതും പദ്ധതിയിലുണ്ടായിരുന്നില്ല പുതിയ എ ഡി എമ്മിന് ക്വാർട്ടേഴ്സ് കൈമാറേണ്ടതുണ്ടെന്ന സാഹചര്യം അടക്കം മനസ്സിലാക്കി നവീൻ ബാബു പ്രവർത്തിച്ചിരുന്നു താക്കോ ഇല്ലാതിരുന്നിട്ടും എങ്ങനെ നവീൻ ബാബു കോട്ടേഴ്സിനുള്ളിൽ കയറിയെന്ന ചോദ്യവും പ്രസക്തമാണ് മുറിക്കുള്ളിൽ പലതും നശിപ്പിച്ചുവെന്നും സൂചനകളുണ്ട് ആത്മഹത്യക്കുറിപ്പില്ലാത്തതും സംശയങ്ങൾ കൂട്ടുന്നു ഡ്രൈവറുടെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് പ്രശാന്തനെയും ഡ്രൈവറേയും കീറുകൃത്യമായി ചോദ്യം ചെയ്താൽ സത്യം പക്ഷേ പുറത്തുവരും കൈക്കൂലി കൊടുത്തുവെന്നത് പ്രശാന്തൻ ദിവ്യയോട് പറഞ്ഞ നുണയോ അല്ലെങ്കിൽ ദിവ്യയുടെ നിർദ്ദേശപ്രകാരം പുറത്തു പറഞ്ഞതോ ആണ് നവീനെ കൊന്നതാണെന്നും സൂചനയുണ്ട് ഇതു സംബന്ധിച്ച് ഗുരുതര വിലയിരുത്തലുകൾ മെട്രോ വാർത്ത എന്ന പത്രം പുറത്തുവിട്ടിട്ടുണ്ട് എ ഡി എമ്മിനെ താൻ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഷംസുദ്ദീൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം ആദ്യം പറഞ്ഞതും ഇതേ ഡ്രൈവർ തന്നെയാണ് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞിരുന്നു നവീൻ ബാബു എന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ വീട്ടിലേക്ക് പോകാനുള്ള രണ്ട് ബാഗുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതേ ഡ്രൈവർ തന്നെ പറയുന്നു എന്നാൽ അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പുള്ള മുനീശ്വര കോവിൽ നടത്തു വെച്ച് ഒരു സുഹൃത്ത് വരാനുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിയെന്നും താൻ കാർ കളക്ട്രേറ്റിൽ തിരിച്ചു കൊണ്ടിട്ടു എന്നും ഷംസുദ്ദീൻ പറഞ്ഞിരുന്നു കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള അദ്ദേഹം മുനീശ്വരൻ കോവിലിനടുത്ത് ഇറങ്ങിയതായോ മറ്റൊരു സുഹൃത്തനെ കാത്തുനിന്നതായോ ഭാര്യയോടോ മക്കളോടോ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ പക്ഷേ പറഞ്ഞിട്ടില്ല മറിച്ച് താൻ കണ്ണൂരിൽ നിന്നും ട്രെയിനിൽ കയറിയെന്നും ഭാര്യ ബുക്ക് ചെയ്ത സീറ്റിൽ തന്നെ യാത്ര ചെയ്തു എന്നുമാണ് അറിയിച്ചത് എട്ട് അമ്പത്തഞ്ചിന് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട മലബാർ എക്സ്പ്രസിന്റെ എ സി കോച്ചിൽ രാത്രി പതിനൊന്ന് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് മക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണം വ്യക്തമാക്കുന്നത് പതിനൊന്നേ നാലിന് മലബാർ എക്സ്പ്രസ് പാറപ്പനങ്ങാടി സ്റ്റേഷൻ വിടും പതിനൊന്നേക്കാലിന് താനൂർ സ്റ്റേഷനിലെത്തും അങ്ങനെയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ എവിടെയോ നിന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു വധിച്ചവർ പിന്നീട് അദ്ദേഹത്തെ കൊന്ന് ക്വാർട്ടേഴ്സിൽ കൊണ്ടിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന രൂക്ഷമായ ആരോപണവും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുണ്ട്